വായനയുടെയും എഴുത്തിന്റെയും നാനാർത്ഥങ്ങൾ തേടി കൊട്ടിയൂരിലെ ശിവനും ലിജിനയും പിന്നെ നിധി ബുക്സും യാത്ര പോയത് കുറ്റിപ്പുറത്തേക്കാണ്. അവിടെയായിരുന്നു നിധിയുടെ കുടുംബസംഗമം. നിധി കൂട്ടായ്മയിലെ വായനക്കാരും എഴുത്തുകാരും സഹൃദയരും പല ദേശങ്ങളിൽ നിന്ന് എത്തി കുറ്റിപ്പുറത്തെ ഇല ഫൗണ്ടേഷൻ ഹാളിൽ ഒത്തുചേർന്നു. സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ മാത്രം കണ്ടും കേട്ടും മിണ്ടിയും പറഞ്ഞുമിരുന്നവർ അങ്ങനെ ആദ്യമായി നേരിൽ കാണുകയായിരുന്നു. സൗഹൃദത്തിന്റെ കുറ്റിപ്പുറം കൂട്ടമങ്ങനെ രൂപം കൊണ്ടു. കൊട്ടിയൂരെന്ന കണ്ണൂരിന്റെ കിഴക്കേ അറ്റത്തുനിന്ന് ശിവനും ലിജിനയും നിധിയും സൗഹൃദത്തിന്റെ നീണ്ടൊരു പാലം പണിതു. നിധി മറ്റൊരു ദൗത്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്തുൾപ്പെടെ വായനക്കാർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകാൻ ഇവർ തുടങ്ങിയ നിധി ബുക്സ് പുസ്തക പ്രസാധന രംഗത്തേക്കും ചുവടുവെക്കുകയാണ്. കവിയും അധ്യാപികയുമായ ഗീതാ തോട്ടത്തിന്റെ അശരീരികളുടെ ആനന്ദമാണ് ആദ്യ പ്രസാധന സംരംഭം. കുറ്റിപ്പുറത്തെ കുടുംബസംഗമത്തിൽ വച്ച് പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എഴുത്തുകാർ, വായനക്കാർ, സുഹൃത്തുക്കൾ, നിധിയുടെ ബന്ധുക്കളെല്ലാം കുറ്റിപ്പുറത്തെത്തിയിരുന്നു. ഏറെ സന്തോഷത്തോടെയാണ് എല്ലാവരും പിരിഞ്ഞത്. മലയോര ശബ്ദം ന്യൂസ്. കുടിയേറ്റ സിറാ കേന്ദ്രമായ പേരാവൂരിൽ IELTS പരീക്ഷയിൽ മികച്ച വിജയവുമായി സെയിന്റ് ജോൺസ് അക്കാദമി രണ്ടാം വർഷത്തിലേക്ക്. IELTS പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച സ്കോർ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറിയും ലാബും, സമഗ്രമായ പഠനോപകരണങ്ങൾ, ഉത്തര മലബാറിൽ ആദ്യമായി സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റിലൂടെ അഭിരുചി പരിശോധനയും കരിയർ നിർണയവും. കരിയർ എബിലിറ്റീസ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, കരിയർ മോട്ടിവേഷൻ എന്നിവ നിർണയിച്ചു നൽകുന്നു. സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന സാഹചര്യമൊരുക്കുന്നു. കർണാടകയിലെ പ്രശസ്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാൻ സെന്റ് ജോൺസ് അക്കാദമി പേരാവൂർ.